हाय फ्रेंड्स अस्सलाम वालेकुम मुबत्त शिष्यले पुदियोरु वीडियो इलेक निंगल्क्कु स्वागत यानी इप्पो रोड्डिल इरंगि निक्कुन्नत कंडा निन्न निंगल्क्करियाम ओरु ट्रावल ब्लॉगुमायिट्ट् इरंगियतायिरिक्कुम एन्नुळ्ळत् अते कोल्कत्तयिल निन्नुम नम्मुडे प्रवर्तनत्तिन्टे जोबिन्टे भागमायिट्ट् सैबैडे वर्क्कुकळ ओरुपाड् स्थलत्त् नडक्कुन्नुण्डेन्न् एल्लावर्क्कुम अरियाम अप्पो कोल्कत्तयिल निन्नुम ओरु 28 किलोमीटर अप्पुरत्त् पगलाहट्ट् एन्न् पर स्थलत्ताण् स्थलत्तेक्काण् नम्मळ् पोकुन्नत् अवड़ोर स्पिरिचुअल सेंटर वर्क अब आईपाच नाच्च नमुक का मा कह वो माको जस्ट या कैंतु नमुक नाच्च ई यात्री नमुक प्रतीक्ष മച്ചമാരെ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിട്ടോ പിന്നെ ഞാൻ റൂം ചെന്ന് നോക്കുമ്പോഴാണ് ഇതിന്റെ വോയിസ് ക്ലിയർ ഇല്ല റെക്കോർഡ് ചെയ്ത വോയിസ് എയർ അടിച്ചിട്ട് തീരെ ക്ലിയർ ഇല്ല അതുകൊണ്ട് പിന്നീട് വോയിസ് ഇട്ടിട്ട് കൊടുക്കണം നമ്മളിപ്പോൾ പാർ സർക്കസ് റെയിൽവേ സ്റ്റേഷന്റെ മുകളിലെത്തി അതാണ് ആ കമ്പിയുടെ രൂപം കാണുന്നത് അതിന്റെ താഴെയാണ് പാർ സർക്കസ് സ്റ്റേഷൻ ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഒന്നുമില്ല സാധാരണ ലോക്കൽ ട്രെയിനുകൾക്കുള്ള സ്റ്റേഷനാണ് മെയിൻ ആയിട്ടുള്ളത് ഇവിടുന്ന് ബറായിപ്പൂര് മല്ലിക്പൂര് ഡയമണ്ട് ഹാർബർ തുടങ്ങിയ ഓരോ ഏരിയയിലേക്ക് പോകുന്ന റൂട്ടാണ് നമ്മൾ ഈ മാ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്തയിൽ ഒരുപാട് കിലോമീറ്ററുകളുണ്ട് 6.5 കിലോമീറ്റർ ഇത് കാണും ഈ ബ്രിഡ്ജ് ദിമ്മുകൂടെ പോകുന്ന സമയത്ത് നമ്മൾ കൊൽക്കത്തയുടെ നല്ല രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് നമ്മുടെ വലതു ഭാഗത്തുള്ളതാണ് സയൻസ് സിറ്റി നമുക്ക് പിന്നീട് ഒരിക്കൽ അത് വിശാലമായിട്ട് കാണണം ഈ നേരെ പോകുന്ന റോഡ് നമ്മളെ എയർപോർട്ട് സോൾട്ട് ലേക്ക് ഏരിയയാണ് ഇടത് ഭാഗത്ത് കാണുന്നത് ഒരു പാലസ് എന്ന് തന്നെ പറയാം ഇവിടുത്തെ 7-star ഹോട്ടൽ ITC റോയൽ ബംഗ്ല മെറിറ്റ് ഹോട്ടലാണ് നമുക്ക് പോകുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ ആസ്വദിക്കാൻ ഞാൻ ബൈക്കിലായതുകൊണ്ട് ക്യാമറ മൊബൈലിൽ ഒരു കൈകൊണ്ട് ഓടിക്കുമ്പോൾ ഒരു കൈകൊണ്ട് പിടിക്കുമ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ട് നമുക്ക് ക്ലിയറിൽ കാണാൻ സാധിക്കാത്തത് സയൻസ് സിറ്റി താഴെയുണ്ട് അതിൻ്റെ അപ്പുറത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞൊരു ബിൽഡിങ് കുറച്ചും കൂടെ അടുത്തെത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ട്രംപ് ടവർ ഉണ്ട് ഇതാണ് ITC റോയൽ ബംഗ്ല ഓക്കെ ഇവിടുന്ന് നമ്മൾ താഴെക്കൂടി എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ് ആ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് കാണുന്നത് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത് അത് ന്യൂ ടൗൺ അതുപോലെ തന്നെ എയർപോർട്ട് അതുപോലെ തന്നെ അവിടെ തന്നെയാണ് ഈ സ്റ്റേഡിയമൊക്കെ ഉള്ളത് ഓക്കെ വീഡിയോ എടുത്തത് അത്ര ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു ആ മുകളിൽ ബ്രിഡ്ജ് പോലുള്ളതാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ ഫ്ലാറ്റ് അതിൻ്റെ പുറത്ത് ട്രംപ് ടവർ ഉണ്ട് ട്രംപ് ടവർ എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ടവർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ലെഫ്റ്റ് സൈഡിൽ പുതിയ മെട്രോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ട് കൽക്കത്തയിലെ അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ മുഗൾ പാലമൊക്കെ വന്ന് വർക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു അത്ഭുതം ഞാൻ കണ്ടു അത്ഭുതം ഈ കൽക്കത്തയിലെ ധാക്ക എന്ന് പറഞ്ഞ സംഗതിയാണ് അതായത് കൽക്കത്തയിലെ എല്ലാ വേസ്റ്റുകളും വന്ന് തട്ടുന്ന സ്ഥലമാണിത് ആ കാണുന്ന ഒരു മല പോലെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇവിടെ മുതൽ അതിൻ്റെ അറ്റം കാണുന്നില്ല ധൂമ് കിട്ടുന്നില്ല അവിടെ മുതൽ അങ്ങനെ ഒരു മല പോലെ ആണ് വർഷങ്ങളോളമായിട്ട് ഇവിടെ കൽക്കത്തയിലെ മുഴുവൻ വേസ്റ്റുകളും കൊടന്ന് തട്ടുന്നത് ഇവിടെയാണ് നടന്നത് അത് എയർപോർട്ടിന് നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ റൺവേ പോലെ തോന്നിക്കുന്നു നമുക്ക് അത് മുഴുവൻ കൽക്കത്തയിൽ എന്താണ് വേസ്റ്റ് കൊടുത്ത് തട്ടുന്നത് ആ ഓക്കെ അപ്പോൾ അതാണ് എന്ത് നമ്മൾ പറഞ്ഞ സംഗതി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് വൈകി വെച്ചതാ ഇത് ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ കാണും ഇതിനായിട്ട് പോവാറുണ്ട് ഇടക്കൊക്കെ അപ്പോൾ എന്താ സംഗതി ഇപ്പം എന്നൊരാൾ ചോദിച്ചു ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു കച്ചറയാണെന്നുള്ളത് പക്ഷേ വിശ്വസിക്കാൻ കഴിയൂല നമുക്ക് വലിയൊരു മല പോലെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് അത് കാട് മൂടിയിട്ട് നല്ല പച്ചപ്പായിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ആ കാണുന്നതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ രാവിലെ കൽക്കത്ത എന്ന് പറഞ്ഞ സിറ്റിയിൽ എത്രങ്ങാനും ജനങ്ങൾ താമസിക്കുന്ന ഓരോ വീട്ടിലെയും അതാണ് ഇവിടുത്തെ കൽക്കത്തയിലെ ഓരോ പവറുകൾ അതായത് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി കച്ചറകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി എന്ത് ചെയ്യും നമ്മളെ വീടിൻ്റെ മുന്നിലെത്തി പണിയെടുക്കുന്നുണ്ടാവും നമ്മളെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാൽ മതി അവർ വലിയ മുനിസിപ്പാലിറ്റി വണ്ടിയിലേക്ക് ഇടും പിന്നെ അതൊക്കെ പാടെ ഇവിടെ എയർപോർട്ട് റൂട്ട് ഏരിയ ആണത് ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല
അതുപോലെ തന്നെ ഈ ഏരിയകളൊക്കെ ഈ വേസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയൊക്കെ കാണുന്നത് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന സംഗതികളാണ്. ഓക്കെ, ഏതായാലും നമുക്ക് നമ്മുടെ സ്ഥലത്ത് പോയി, നമുക്ക് പോകുന്ന വഴിയിലാണില്ല അതർ കോംപ്ലക്സ് എന്ന് പറഞ്ഞ സംഗതി. അതർ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുന്ന വലിയൊരു കമ്പനിയാണ്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണട്ടോ. ഓക്കെ, ചെറുതായിട്ടൊന്ന് മഴ പെയ്തു, അപ്പോൾ എന്താണെന്നറിയില്ല, സാവധാനം നമുക്ക് അങ്ങനെ പോവാം. മക്കളെ, നല്ല കാഴ്ച, ഈ ഒരു സൈഡിൽ നല്ല കാഴ്ചകളുണ്ട്. അരുവികളായിട്ടും കൃഷികളായിട്ടും തോടുകളായിട്ടും വയലുകളായിട്ടും നല്ല കാഴ്ച. ഈ റോഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഉണ്ടല്ലോ സുന്ദർബൻ, സുന്ദർബനിലേക്കുള്ള റോഡാണിത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 90-90 കിലോമീറ്റർ ആണ് ഉള്ളത് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. സുന്ദർബനിലേക്കൊക്കെ പോയിട്ട് നമുക്ക് നല്ല വീഡിയോ എടുക്കണം. ഏറ്റവും വലിയ നാഷണൽ പാർക്കാണല്ലോ അവിടെ, അപ്പോൾ കാണാൻ ഒരുപാട് പേര് സംഗതികളുണ്ട്. നമുക്ക് എന്തായാലും അവിടെയൊക്കെ പോയിട്ട് കാണണം. ഏതായാലും ഈ പോകുന്ന കാഴ്ച, നരന്ന നല്ല റോഡ്, വിശാലമായ റോഡ്, സെറ്റപ്പ് അല്ലേ. ഇവിടുത്തെ ഗവൺമെന്റ് ഒരുപാട് നല്ല ഒരുപാട് കാര്യങ്ങൾ, ഇത്രയും വലിയ സിറ്റി ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ കണ്ടെന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പല ഏരിയകളിലും പല മേഖലകളിലും നമുക്ക് കൽക്കത്തയിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സംഗതികൾ ദീദി ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പലരും നല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നവർ ഇവിടെ മെനക്കെട്ടിട്ട് ഒന്നും സംഭവിക്കാതെ എന്നതൊക്കെ. ഏതായാലും നമുക്ക് ആസ്വദിച്ച് പോകാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൽക്കത്തയിലെ ലെതറിൻ്റെ, കൽക്കത്തയിലെ ഇമ്പോർട്ടൻ്റ് സംഗതിയിലൊരു ബിസിനസ്സാണ് ലെതർ എന്നുള്ളത്. ലെതർ, ഇതാണ് ലെതർ കോംപ്ലക്സ്, കൽക്കത്തയിലെ ലെതർ കോംപ്ലക്സ്. അതായത് നമ്മൾ പശുവിൻ്റെയും ആടിൻ്റെയൊക്കെ തോലെടുത്ത് ആ തോല് നന്നാക്കിയിട്ട് അതിനോട് ലെതറായിട്ട് ഉണ്ടാക്കുന്നത് ഇവിടുന്നാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഗേറ്റ് നമ്പർ 2 ആണിത്. അവിടെയാണ് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് 1 നമ്പർ ഉള്ളത്. ഇനി ഇവിടുന്ന് 1.5 കിലോമീറ്റർ പോയിട്ടാണ് 3-ാം ഗേറ്റ് നമ്പർ ഉള്ളത്. ഇതേപോലെ കിലോമീറ്ററോടെ ഉള്ളിലേക്ക് പോകാനുണ്ട്. അതായത് അത്രയും വിശാലമായി പരന്ന് കിടക്കുന്ന വലിയൊരു ലോകമാണ് ഈ ലെതർ കോംപ്ലക്സ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല ഇടയ്ക്ക് ഒരുപാട്, കാരണം കൽക്കത്ത സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് ഇപ്പം കുറച്ച് കാലമായിട്ടുള്ളൂ ഈ സംഗതി മാറിയിട്ടുള്ള, മാനുഫാക്ചറിൻ്റെ സംഗതി മാറിയിട്ടുള്ളത്. നമുക്ക് പിന്നീട് ഒരിക്കലും എന്തായാലും അതൊന്ന് കാണില്ല. ലെതർ കൊണ്ടുപോകാൻ വേണ്ടി വന്ന കണ്ടെയ്നറുകളാണ് ഇതൊക്കെ. ഇവിടുത്തെ ലെതർ കോംപ്ലക്സ് പോലീസ് സ്റ്റേഷൻ തന്നെ ഉണ്ട്. ഇതാണ് 3-ാമത്തെ ഗേറ്റ്, 3-ാം നമ്പർ ഗേറ്റ് ഇവിടെയാണുള്ളത്. ഇതിൽ കൂടെയാണ് പോകണം മുന്നോട്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ വർക്കിൻ്റെ സ്ഥലത്തെത്തി. ഇന്ന് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ എതുക്കുന്നു മനസ്സിലായി. നല്ല വെള്ളം ചളിപ്പിടിയേക്കണൊക്കെ, വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇൻഷാല്ലാ. എനിക്ക് സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. ഇതിവിടെ ഇവിടുന്ന് പള്ളിക്കൊക്കെ ഒരുപാട് ദൂരം പോകണം പറഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ തൊയ്ബയുടെ കീഴിൽ ഉണ്ടാക്കി കൊടുക്കുന്നൊരു പള്ളിയാണ് ഇൻഷാല്ലാ. ഇങ്ങനത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ തൊയ്ബയുടെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാ. ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ വേറൊരു സംഗതി ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കൽക്കത്തയിൽ ഇവിടെ ഒരു കട്ടുകാലുണ്ട്. കട്ടുകാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കറക്കുന്ന സ്ഥലം, പാല് പശുപ്പാലുകൾ ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് നമ്മൾ കൽക്കത്തയിൽ എല്ലായിടത്തേക്കും പാല് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇൻഷാല്ലാ അടുക്കൊന്ന് കാണാം. കുറേ ദിവസം വരുന്ന സമയത്ത് നോക്കാറുണ്ടായിരുന്നു ബൈക്കോല് ഹസാർക്ക് ആസ്പാസ്മേ ഒരു ദിവസം മഴത്തിന്റെ അടുത്ത് ലിറ്റർ പാല് ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞത്, ഇവിടുന്ന് കറക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. കൽക്കത്ത
यहाँ से लीटर कितना का दे रहे हैं? जैसे 50 के आसपास, 1 लीटर, माशाल्लाह। हम वहाँ से एक पाव ले रहे हैं 30 रुपये में, कलकत्ता से, माशाल्लाह। देखिए कंट्रोली एंतो का भंगी चिंगड़े, माशाल्लाह। कितने मोटा है ना, कुर्बानी यहाँ से लेके जाएगा? हाँ हाँ हाँ, अच्छा। अरे माशाल्लाह, अच्छा। ये सुबह सुबह में काम करेगा, दूध कब निकालेगा? रात को निकलता है, 2 बजे के उसे धुलाई करके उसके बाद निकलता है, और एक दोपहर के 2 बजे, अच्छा, दिन में 2 बजे, अच्छा। दबड़ा बहर नहीं, ये बच्चे लोग क्या है, छोटा वाला? अब अच्छा, इसे हो रहा है, फिर बड़ा होने के बाद उससे भी निकालेगा ना? अच्छा, इसे, अच्छा, माशाल्लाह। चलिए कुटिया लग कंडे, ये क्या है, इसने भी निकालेगा, इसमें भी हो रहा है, आज माशाल्लाह, काना अंदर भंगी ले, मंडन नंद, अच्छा। यो मोने, उसके अंदर में का है वो, दूसरा है क्या? हाँ, वो वाला भी दूसरा खड़ा है। अच्छा, ये पूरा दूसरा दूसरा आदमी का है, अच्छा, ओके। ഇതിന്റെ അപ്പുറത്താ കാണുന്നത് അതിന്റെ ഉള്ളിൽ ഫുൾ സാധനാട്ടോ, അതായത് ഇവിടെ 100-ന്റെ അടുത്ത് കട്ടയിൽ ബോക്സ് ജഗ പേസ കടൽ മിലേഗാ, അച്ഛാ, ഉസ് പാർ മേ മിലേഗാ, ഉസ്കെ ഉസ് പാർ മേ മിലേഗാ, അച്ഛാ। ഇദർ ഇദർ ജാഓഗേ യഹാ കൽക്കത്ത മേ പു, അച്ഛാ। ये वाला क्या, वो बिजली काट, ये उसका मोटर है, हाँ, मोटर चला के ऐसे हो जाएगा, ओके, माशाल्लाह, ठीक ठीक, माशाल्लाह। पूरा यही जगह है, दही हम बेहर काट लो, बोल के कटे काट लो, ओ यो मोने, उधर ओगाट पड़ो बहुमानिका मत तोनू। ओके, चलिए, माशाल्लाह, खाने के बस हो रहा है, अरे मी बहुमानिका क्या पेड़ ഇതിന്റെ ലോകമാണ്, 4 ഭാഗത്തുണ്ടെന്നാ പറഞ്ഞത്, ഇതാ ഇവിടെ വെള്ളം, മഴ ഇവിടെ തന്നെ വെള്ളം കയറും, ഇവിടെ അവസ്ഥ, കൽക്കത്തയിലെ മൊത്തം അവസ്ഥ അതാ. വരുന്ന മഴയത്ത് തീരെ ഇല്ലായിരുന്നു വെള്ളം, ഇപ്പൊ ഒന്ന് മിഞ്ഞാന്ന് വന്നപ്പോ, ഇന്ന് നല്ല എന്നൊന്നും നല്ല മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു. അച്ഛല്ല, ഇവിടെ നമ്മള് ജഹാംഗീർ എന്ന് പറഞ്ഞ ആളുണ്ട്, അവര് മാർക്കറ്റിൽ പോയിക്കണം, അവരെന്നോട് ഇത് കാണിച്ചു തന്നെയെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവര് കൽക്കത്തയിലേക്ക് വയ്ക്കണം എന്ന് പറഞ്ഞേ, അപ്പൊ അവര് കെയർ ഓഫിൽ ഒരാളെ പറഞ്ഞയച്ചു വിട്ടതാണ്, അങ്ങനെ കാണിച്ചു തരാന്ന് പറഞ്ഞു, കണ്ട് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകാം, അങ്ങനെ പോയി നോക്കാം. ഏ ക്യാ ഹേ, ഭംഗി വെച്ചിട്ടുള്ള ഈ ദിവസേ കട്ടല്ലേ, ഇപ്പൊ ബടാ വരാ, माशाल्लाह, बस इतना ही होगा काफी, कितना बड़ा जा सकता ना, इधर हमारे इवन तो पार्ना ना पावेश गुड़िया लोड तो ना चले कांड चले, नाम क्या आपका? शरीफ, माशाल्लाह, अब इन पर क्या कांड चला मांडी, अल्लाह, या रब, वेरे लोगो मोने, ए कलकत्ता वाला का, अच्छा, मक्कले इधर, उफ या रब्बी,
कुछ नहीं बोल पा रहे देख भी हमको अजीब है। बहुत अच्छा हो गया। यहाँ से कितना आइटम मिलेगा कम से कम 2000-3000 होगा ना माशाल्लाह। एक दिन दो बार तीन बार करेगा ना, दो बार सुबह में और शाम में। अच्छा मक्कले अब രാവിലെ വൈകുന്നേരമാണല്ലോ ഇതിന് കറക്കല്, 4000-5000 ലിറ്റർ പാലൊക്കെയാണല്ലോ ഇവിടെ കിട്ടുകയെന്ന് പറഞ്ഞത്. ഇവിടുന്ന് കൽക്കത്തേക്ക് അങ്ങനെ വണ്ടിയിൽ വരാറുണ്ട്, പക്ഷെ ഞാൻ ഇത്രയും കാലം എന്ത് ചെയ്തിട്ടില്ല, അത് എവിടുന്നാ വരുന്നതെന്ന് ആലോചിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഈ കുറി ഇവിടെ വന്ന സമയത്താണ് ഇവരോട് പറഞ്ഞത്, ഇവിടെ നിങ്ങൾ സംഗതി ഇവിടുത്തെ എന്താ മെയിൻ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കാണിച്ചത്. ഒരുപാടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് ഏരിയകളുണ്ട്. ഏതായാലും നമുക്കിത് കാണാൻ കഴിഞ്ഞു, നല്ല സന്തോഷം. ഓക്കെ, ത്യാഗസ്മരണമായിട്ടുള്ള യാത്രയാണ്. ഇവ പറയുകയാണ് ഇനിയും മുന്നോട്ട് പോകണം, അതിൻ്റെ വലുത് ഇഞ്ഞുണ്ട്. അപ്പോൾ എത്ര ഇതിൻ്റെ കണക്കാവോ? ഏതായാലും നമുക്ക് കാണാൻ നല്ല കുഞ്ഞു കൂനകളായിട്ട് അങ്ങനെ ഉള്ളുവരേയുണ്ട്. വിശാലമായ സ്ഥലം, പശുക്കളും ചേർന്ന് പശുവുണ്ട്, കാളുണ്ട്, എരുമുണ്ട്. എരുമേനാണല്ലേ പാല് കിട്ടുന്നത്. മക്കളെ നല്ല സന്തോഷം, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും നല്ല സന്തോഷമായിട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. കട്ടയാലും അതുപോലെ തന്നെ മറ്റേ നമ്മളെ ബേസുകൾ നടക്കുന്ന കൂനയും മറ്റും പ്രകൃതിയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇൻഷാല്ലാ ഇനി പോകുന്ന സമയത്ത് നമുക്കൊരു മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റ് ഓപ്പൺ ആണെങ്കിൽ അതും ഇൻഷാല്ലാ നമുക്ക് ഷൂട്ട് ചെയ്യണം. അവിടെ ഒരുപാട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കുന്നുണ്ട്, ഒക്കെ നമുക്ക് എന്താ ചെയ്യുക, ഇൻഷാല്ലാ നമുക്ക് ഷൂട്ട് ചെയ്യണം. ഓക്കെ, നല്ല നാറ് നടന്നുണ്ട് ഇവിടെ. നല്ല കാഴ്ച. ഇവിടെ ഈ കുളത്തിലൊക്കെ മീൻ വളർത്തുകയുള്ളത്. ഇപ്പം ജഹാംഗീർ ഭായി എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിഷിൻ്റെ ബിസിനസ് ഉണ്ട്. അതായത് ഇങ്ങനത്തെ ഒരുപാട് കുളങ്ങളുണ്ടാവും, ഇതിൽ കട്ടില തുടങ്ങിയ വലിയ വലിയ മീനുകൾ വന്ന് കൊടുന്നിടും. ഇങ്ങോട്ടൊരു 5 മാസം കഴിയുമ്പോഴത്തേന് അച്ഛങ്ങൾ വലുതാവും, അതിനെ എടുത്തിട്ട് വെക്കും. ആ ഒരു സംഗതി ഇവിടെ ഉണ്ട്. അതിൻ്റെ അവിടെ അങ്ങനെ ചിരങ്ങ ബിസിനസ് ഉണ്ട്. അയ്യവ അയാളെ നല്ല കുമ്പളങ്ങ ചിരങ്ങ എന്താണ് പാട്ടവർ. ഇന്നാൾ വന്ന സമയത്ത് ഇവിടെ മുളക് കൃഷിയായിരുന്നു, ഇപ്പോൾ ഇതാക്കുന്ന ഇവിടെ നെല്ല്, എല്ലാ സംഗതികളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു നാടാണ് ഇത്. ഈ മാർക്കറ്റ് ബുധനാഴ്ച മാത്രമുള്ള മാർക്കറ്റാണ്. മിനി കൂപ്പറൊക്കെ ഉള്ള ബുധനാഴ്ച മാത്രമുള്ളൊരു മാർക്കറ്റാണ്. ഞാൻ ഒരു പ്രാവശ്യം ഈ പള്ളിയുടെ മറ്റു ആവശ്യത്തിന് വേണ്ടി വന്ന സമയത്താണ് ഫസ്റ്റായിട്ട് ഈ മാർക്കറ്റ് കാണുന്നത്. നല്ല കൊട്ടകളൊക്കെ ഉണ്ട്, മുറം കൊട്ട പാത്രങ്ങളൊക്കെ ഉണ്ട്. കമ്പം, നല്ല പച്ചക്കറി. മാർക്കറ്റൊക്കെ റെഡിക്ക് കണ്ടോ കേട്ടോ. പച്ചക്കറിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പേരെ കറുന്നത് കൊണ്ട് എന്തായാലും പറഞ്ഞതിൻ്റെ ആവശ്യമില്ലാന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അങ്ങനെ പോയി നോക്കാം. ഉരുളക്കിഴങ്ങ്, മഴ പെയ്തുകൊണ്ടേ അതത്ര ഷീറ്റ് കെട്ടിയാണ്. ഞാൻ നല്ല നീളമുണ്ടായതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ സൈസിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കെട്ടിയിട്ടുള്ളത്. എൻ്റെ തല എല്ലായിടത്ത് കുത്തുന്നുണ്ട്. അതൊക്കെ നല്ല മാർക്കറ്റിൻ്റെ സംഗതികളൊക്കെ ഉണ്ട്. പഠിച്ചോനെ ചേന ചേമ്പ്. ഇപ്പം ഏതായാലും വീട്ടിൽ ഒന്നും ആവശ്യമില്ല, കാരണം വീട്ടിൽ കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു 1.5 മാസം മുമ്പ് കൊണ്ടുപോയി ചുരുളക്കിഴങ്ങ് എപ്പോഴും ഉണ്ട് ഇവിടെ. നമുക്കിങ്ങനെ വേഗതൊക്കെ ഒന്ന് കവർ ചെയ്യാം. ഇത് വെജിറ്റബിൾ ഏരിയ ആണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പോയി നോക്കാം എന്തൊക്കെയുള്ളതെന്നുള്ളത്. അപ്പുറത്ത് ഇലകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് തല അവിടെ കുമ്പിട്ട് കുമ്പിട്ട് കുഴങ്ങി തല താഴ്ന്ന് പോകണം. ചക്ക ഉണ്ട്, മാങ്ങ, പൈനാപ്പിള്, എന്താ പൊടികൾ, മസാലകൾ കേട്ടോ. നല്ല ഇതൊക്കെ കളറല്ലേ, മഞ്ഞൾപ്പൊടി മുളകുപൊടിയൊക്കെയാണ്. ഈ ഇലക്കെ എന്താ പേര് പറയാം, ഞാൻ ഇവിടെയൊക്കെ ചായയിലിട്ട് കുടിച്ചാറുണ്ട്. പേരൊന്നും അറിയില്ല എന്താണോ. എല്ലാവരും ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെ. ഇപ്പം എന്താണോ ഓലിപ്പം ആദ്യമായിട്ട് കാണാണോ ഈ ഞാൻ ഡ്രസ് ഇട്ടിട്ടെ. നല്ല ഭംഗിയില്ല കുഞ്ഞി ആപ്പിള്, പൈനാപ്പിള്.
കൊടുമ്പുളി തടാകമൊക്കെ ഉണ്ട്. സംഗതികളൊക്കെ ഒരുപാടായിട്ടുണ്ട്. സംഗതിയൊക്കെ ഉണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. നമുക്ക് വിശാലമായിട്ട് കാണാൻ മാത്രം സമയമൊന്നുമില്ല. ഒന്ന് വേഗം പോയേക്കല്ലേ. പൊരികൾ കരികൾ അയ്യ മഷാല മീൻ, ഓരോ മീനെ കൂടെ വാങ്ങലുള്ളൂ. ചരണ്ടി മീൻ പറിച്ചോനെ ഒന്ന് വിചാരിക്കരുത്. കോഴിയുടെ കാല്, കോഴിപ്പാഴ്ചകൾ നല്ല സെറ്റപ്പായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കോഴിപ്പാഴ്ചകൾ. ഇതിവിടെ വിൽക്കാൻ വേണ്ടി വെച്ച താറാവുകള്, താറാവ് ഇന്നാൾ ദിവസം പോണ മേത്ത് ഒരു താറാവ് ആ വള്ളത്തിൽ ചാടിക്കാണ്ട് അതിന്റെ വെയിത്തല പോണൊക്കെ കണ്ടിരുന്നു. താറാവ് താറാവ് നാടൻ കോഴിക്കള് അയ്യ ബേർഡ്സ് നമ്മുടെ ഫേവറേറ്റ്. കൽക്കത്തയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പെറ്റ്സ് മാർക്കറ്റ് ഇൻഷാ നമുക്ക് പിന്നെ പോകണം. ഇപ്പോൾ ഇതാക്കണ മയിലുകളൊക്കെ ഉണ്ട്. രീതി അർണബുൻ മയിലാണ്, എലിയാണ്. ഏക്കേ ചുവ എലിയാണല്ലോ. ബേക്കറികള്ട്ടോ, ഡ്രസ്സ്, കുടുക്ക, പാത്രം, ബേർഡ്സ്, അരി, കൊപ്രയൊക്കെ ഉണ്ട്. പറമ്പ് എന്നാ കിട്ടണ മിഠായികളൊക്കെ ഉണ്ടല്ലോ. കല്ലുകരട് കാഞ്ഞിരിക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കമ്പാമ്പ് വരെ ഉണ്ട് തെരീല്. ഒരുപാട് അങ്ങനെ പോകുന്ന മാർക്കറ്റ് ഇതാണ്. അങ്ങനെ സൈഡ് കൂടെ ഉണ്ട് കോസ്റ്റ്യൂംസ്, ചെൻസ, ലൈവ്, പരിപ്പുവട, മസാല ദോശ ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഒന്നും വേണ്ടല്ലോ. എന്തായാലും ഈ സംഗതി നമ്മുടെ നാട്ടിലുണ്ടോ? നല്ല മീൻ മുറിച്ചാൽ മതി, കത്തിയാണ് അത് വെച്ച് കണ്ടായ്മ ഇങ്ങനെ മുറിച്ചാൽ മതി കത്തികളൊക്കെ. നമ്മളെ നാട്ടിൽ ഇല്ല സംഗതി കേട്ടോ. ഞാൻ വീട്ടിൽ വന്ന് കൊണ്ടുപോയി വെച്ചാൽ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് അങ്ങനെ ഇപ്പോഴും തൂക്കി വെച്ചിട്ടുണ്ട്. നല്ല സെറ്റപ്പ് കത്തികൾ. എന്തെല്ലാം കാണണല്ലേ. മുരി ബട്ട് സ്പെഷ്യലാണ്. ഒരു നാസ്തയക്കുന്ന സ്പെഷ്യല് മുരിയാണ് രാവിലെ. വെറ്റില പോല വെള്ളിമാക്കത് കിട്ടിയാൽ മതിയാവും. അപ്പോഴത്തെ ഫുഡ് ഐറ്റംസുകളുണ്ട്, എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ. ഞാൻ ആ നടുകൂടെ അങ്ങനെ പോകുന്നതായിരുന്നു. കൊട 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 കൊത്തട്ടോ. കേവല 180 ലേന. ഓ അല്ലോ, 100, 150, 150 പഴക്കളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് നോക്കി. അല്ലോ പഴങ്ങള്. ഇനി നമുക്ക് എന്താ ചെയ്യാം, കുറച്ച് ഡ്രസ്സിൻ്റെ ലോകത്തേക്ക് പോവാം. ബെഡ്ഷീറ്റ് ഇനിയിപ്പോൾ ഒന്നേ ഇതിവിടെ കൈ കൂടെ പോവുക. ഒന്നും പുടുത്തം കിട്ടുന്നില്ലല്ലോ. ഒക്കെ ഡ്രസ്സുകളാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞി മാർക്കറ്റ്. എല്ലാ ബുധനാഴ്ചയാണ് ഈ മാർക്കറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. നമ്മളിവിടെ ചീരുള്ളി ഒന്നും കിട്ടൂല. ഇവിടെ ചീരുള്ളി
പൂള അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഒന്നും ഇവിടെ കിട്ടില്ല. ഒരു ദിവസം വരുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഉണ്ട് ഇവിടുന്ന് കിട്ടി എനിക്ക് സാധനം. ഞാൻ ഇവിടുത്തെ മലയാളികളോട് പറഞ്ഞു ഇവിടെ സാധനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് വിശ്വാസം തന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടാത്ത സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ മലയാളി ഷോപ്പ് ഉണ്ട്, അവിടെ കിലോ 250 രൂപയാണ് ചീരുള്ളി വിൽക്കുന്നത്. ഇവിടെ അന്ന് 40 രൂപ 60 രൂപയ്ക്ക് കിട്ടിയേ പറഞ്ഞത്. അല്ലാ കുമ്പിട്ട് കുമ്പിട്ട് കുഴങ്ങി ഞാൻ നീളം കൂടിയല്ല മെച്ചതാ. ഇത് വലിയ ലോകാട്ടോ, നമുക്ക് നീട്ടുന്നില്ല. അങ്ങനെന്താ വെച്ചാൽ എനിക്ക് മഴ നല്ല മഴ വരുന്നുണ്ട്, അപ്പോൾ അതെനിക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ റൂമൊക്കെ എത്തണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ടും നീട്ടുന്നില്ല. ഇനി അരി മാർക്കറ്റ് അരി 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 വിൽക്കുന്നു. അരിയാണ്ടതൊക്കെ പഴം അരി ഇതാവടി അരിയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ അരിയുണ്ട്. അങ്ങനെ മക്കളെ നമ്മൾ തിരിച്ചു പോന്നു. ആ മാ ബ്രിഡ്ജിൻ്റെ ഒരു അപ്പൊ നേരത്തെ ഫുള്ള് തിരക്കായിരുന്നു നമുക്ക്. ഇതാ മാഷാ ഈ നീലയും വെള്ളയും എന്താ ദീദിയുടെ കളറാട്ടോ. നീലയും വെള്ളയും എല്ലാ സാധനങ്ങളും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ സാധനത്തിനും നീലയും വെള്ളയും കളർ അടിച്ചിട്ടോ. അത് കാണാൻ തന്നെ ഭംഗിയാണ്. സയൻസ് സിറ്റിയുടെ പൂർണ്ണ രൂപത കാണാൻ കഴിഞ്ഞു. ഇവിടെ ഒരു തടാകം, തടാകം ഉണ്ട്, നല്ല ഭംഗിയിലൊരു തടാകം കാണുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ രാത്രിയാണെങ്കിൽ ഇത് ഫുള്ള് നീലയും വെള്ളയും ലൈറ്റ് ഉണ്ടാവും, നല്ല മനോഹരമാക്കി ഉണ്ടാക്കി. ായതുകൊണ്ട് ഒറ്റക്കായതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടിട്ടോ ഇൻഷാല്ല കാഴ്ചകൾ കാണാം. അങ്ങനെ മച്ചന്മാരെ, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഉപരി വളരെയധികം ഉഷാറായിട്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഒരുപാട് കരുതിയതിനെക്കാട്ടിലും നമ്മളാകെ പോകുന്ന വഴിയിലെ കാഴ്ചകൾ, അതുപോലെ തന്നെ നല്ല മനോഹരമായ മാർക്കറ്റ് തുടങ്ങി പോണ വഴിക്കുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏതായാലും ഇൻഷാല്ലാ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഈ കാഴ്ച എത്തിച്ചു കൊടുക്കണമെന്ന് ഉറപ്പെടുത്തുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും.